ഹായ് നമസ്കാരം, സൂരജാണ്. നമ്മളില് ഒരു 75% ആൾക്കാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ട് അല്ലെ. അതിനുള്ള കാരണം നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും അത് മറ്റൊരാളില് പഴിച്ചാരാണ് സാധാരണ അല്ലെ. എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മോശം മാറ്റങ്ങൾക്കും എന്റെ ജീവിതത്തിലുള്ള നാശങ്ങൾക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥക്കും കാരണം അയാളാണ്, ആ വ്യക്തിയാണ്, അല്ലെ ആ വ്യക്തി കാരണമാണ് എന്ന് നമ്മൾ പഴിച്ചാരും. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല സക്സസ് സംഭവിച്ചു, നല്ലതെന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്റെ മാത്രം പ്രയത്നം കൊണ്ടാണ് എന്ന് നമ്മൾ ഉറച്ചു പറയും അല്ലെ. ജീവിതത്തില് ഏത് പ്രതിസന്ധി ആണെങ്കിലും നമ്മള് മുന്നോട്ട് പോകുമ്പോ ഉണ്ടാകുന്ന തളർച്ചയില് നമ്മൾ മറ്റൊരാളുടെ മേലേക്ക് പഴിച്ചായിരുന്നു തന്നെയാണ് നമ്മുടെ തോൽവി. ശരിക്കുള്ള തോൽവി അതാണ്. വിജയത്തിൽ നമ്മൾ ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പരാജയത്തിലും നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തില് ഒരു വ്യക്തി കാരണമോ ഒരു വ്യക്തിയുടെ പ്രവൃത്തി കാരണമോ നമ്മൾ ആരും നശിക്കില്ല. നമ്മൾ അതിന് ഇടം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നശിക്കുന്നത് അല്ലേ. നമ്മളൊരു വ്യക്തിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം, നമ്മുടെ മെന്റലിയിലുള്ള എല്ലാ എന്താ പറയുക കൺട്രോളും മറ്റൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തി കാരണം നമുക്ക് വിഷമമുണ്ടാകുന്നത്. നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ കാരണക്കാർ നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പോ നമ്മുടെ നാശത്തിന് കാരണം നശിക്കാൻ ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ നശിക്കും. പക്ഷെ അവനെ നശിപ്പിക്കാൻ വേണ്ടി മറ്റൊരു വ്യക്തി ഇറങ്ങി പുറപ്പെട്ടാൽ ആ വ്യക്തി നശിക്കില്ല. സ്വയം വിചാരിക്കണം, നമ്മുടെ മൈൻഡ് വിചാരിക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ മറ്റൊരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും നമ്മൾ ഏൽപ്പിക്കാൻ പാടില്ല. നമുക്ക് സ്വയം നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുമാത്രമല്ല, ഒരിക്കലും മറ്റൊരു വ്യക്തിയെ പഴിചാരാനും പാടില്ല. നേട്ടങ്ങൾക്കായാലും കോട്ടങ്ങൾക്കായാലും നമ്മൾ കാരണം, അല്ലെ ആ വ്യക്തി കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് ഒരിക്കലും നമ്മൾ പറയരുത്. ഞാൻ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നേ നമ്മൾ പറയാവും. ഓക്കെ, പിന്നെ മുതല് നമ്മൾ പുതിയ പാഠം പഠിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആര് വിചാരിച്ചാലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ സക്സസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിന്റെ കാരണം നമ്മൾ പറയുന്ന മറ്റു വ്യക്തിയാണ് എന്ന റീസൺ ആണ്. അതിന് നമുക്കില്ല, നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ ഇടം കൊടുത്താൽ മാത്രമേ നമ്മുടെ മൈൻഡ് മറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഇന്ന് മുതല് എന്റെ കൺട്രോൾ എന്റെ കയ്യിലാണെന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ആർക്കു വേണ്ടിയും നാളെ ഒരു കാരണത്തിന് വേണ്ടിയോ നമ്മൾ തോറ്റു കൊടുക്കില്ല. കറക്റ്റ്. ബൈ.